Well done, Shahina. Opening kollam. പക്ഷേ ലോകപ്രശസ്തനായ ആനന്ദവർമ്മ എന്ന മലയാള സാഹിത്യകാരനെ പരിചയപ്പെടുത്തുന്ന ഡോക്യുമെന്ററിക്ക് എന്തിനാണ് ഇത്ര ദുരൂഹമായ ഒരു ആമുഖം? ആനന്ദവർമ്മയുടെ വളരെ പ്രശസ്തമായ ഒരു കഥയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു സാർ അത്. ആരും പറയാത്ത രീതിയിൽ ഒരു കഥ പറയാൻ ശ്രമിക്കുകയാണ് സാർ ഞാൻ. നോക്കൂ ഷാഹിന, നമ്മുടെ ചാനലിന് അത്തരം സ്റ്റോറീസ് അല്ല വേണ്ടത്. കാര്യം ഡയറക്റ്റായിട്ട് പറയൂ. കഥയുടെ ഫ്ലോയ്ക്ക് ഈ ഒരു സസ്പെൻസ് നല്ലതായിരിക്കും സാർ. പ്രോഗ്രാം തുടങ്ങി 4 മിനിറ്റ് കഴിഞ്ഞു, വർമ്മയുടെ ഒരു സില്ലൗട്ട് പോലും ഇല്ല. ആർ യു ഡൂയിങ് എ സസ്പെൻസ് ത്രില്ലർ? അടുത്ത സെഗ്മെന്റിൽ ആനന്ദവർമ്മ വരും സാർ. കേന്ദ്ര സാഹിത്യ അവാർഡും US പ്രൈസും ഉൾപ്പെടെ ആനന്ദവർമ്മയ്ക്ക് കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളും കാണിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് അടുത്തത്. അപ്പോഴും ആനന്ദവർമ്മ ഫ്രെയിമിലില്ലല്ലോ. ഹീസ് അവർ സെല്ലിംഗ് പോയിന്റ്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ലല്ലോ. തൊട്ടടുത്ത ഭാഗം ആനന്ദവർമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് സാർ. ഇതുവരെ ആരോടും പറയാത്ത സ്വന്തം കഥകളുടെ രഹസ്യം അദ്ദേഹം ആദ്യമായി പറയുകയാണ്. എന്താ അത്? പഴയ വസ്തുക്കൾ ശേഖരിക്കുന്ന ഹോബി ആനന്ദവർമ്മയ്ക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്നാണ് അദ്ദേഹം കഥകൾ കണ്ടെത്തുന്നത്. വോ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇത്തരം കാര്യങ്ങൾ ചികഞ്ഞെടുക്കുന്നതിലാണ് ഷാഹിന നിങ്ങളുടെ മിടുക്ക്. എനിഹോ, ഇറ്റ് ഈസ് എ ഗുഡ് എഫേർട്ട്. താങ്ക് യു സർ. ഹലോ, ആനന്ദവർമ്മ സാറിന് ഒന്ന് കൊടുക്കാവൂ. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ആരാ? കൃഷ്ണൻകുട്ടി ചേട്ടാ, ഞാൻ ഷാഹിനിയാണ്. ഓർക്കുന്നില്ലേ, ഈയിടെ ഒരു ടി വി പ്രോഗ്രാമിന്റെ കവറേജിന് വേണ്ടി അവിടെ വന്നിരുന്നു. ഓ, ആ സാർ എവിടെ പോയി? അറിയില്ല കുട്ടി, അതൊന്നും എന്നോട് പറയാറില്ല. എവിടെ പോയോ ആവും. നല്ല പെട്ടി സാർ, നല്ല തേക്ക് തടിയിലേ പണിതത്. ரொம்ப പഴസ്, ഒരു 200 കൊല്ലം ഇരിക്കും. നിങ്ങ ഡൈനിങ് റൂമിലെ ഇത് പോട്ട് വെച്ചെന്നാ നല്ല അഴകായിരിക്കും. നിങ്ങ പിടിച്ച മാതിരി എന്നാ വാർണിഷും പോട്ട് വെക്കലാം. ഇന്ന ചിത്രപ്പണിയെല്ലാം പാത്രങ്ക സാർ, ഇനി ഒരു 100 കൊല്ലം ഇപ്പിടിയായിരിക്കും സാർ. ആട്ടെ, എന്താ ഇതിന്റെ വില? ഇന്ന മാതിരി പെട്ടിയുടെ വില എല്ലാം എപ്പിടി സൊല്ലും സാർ. പിന്നെ സാർ നമ്മ ആള് തന്നെ, സാർ ഒരു 10,000 രൂപ കൊടുങ്ക സാർ. ആനന്ദവർമ്മ സാറിനോടാണോ ഇങ്ങനെ വില പറഞ്ഞ് തർക്കിക്കുന്നേ? ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ വില നോക്കുന്ന ആളല്ല സാറെന്ന് നിനക്കറിഞ്ഞൂടെ? സാറേ, എനിക്ക് ഈ കച്ചവടം നഷ്ടമാ. എങ്കിലും സാരമില്ല, സാർ എനിക്ക് 9,000 രൂപ തന്നാ മതി. തൂക്കി ഡിക്കി പോടട്ടുമാ സാർ. വേണ്ട, പുറകിലെ സീറ്റിൽ വെച്ചാ മതി. ശരി സാർ.
സാറിന്റെ പുതിയ നോവലിന്റെ പരസ്യം ജനശബ്ദത്തിൽ കണ്ടായിരുന്നു. ഉഗ്രൻ ടൈറ്റിലാ സാറേ, കനലാട്ടം. ഹലോ, നമസ്കാരം. ഞാൻ ജനശബ്ദം ചന്ദ്രദേവ്. ആ, മനസ്സിലായി. കനലാട്ടം കലക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ അധ്യായം ഇന്ന് പ്രിന്റിങ് തീരും, നാളെ മാർക്കറ്റിലെത്തിക്കാം. ശരി, ആരാ ഇലസ്ട്രേഷൻ? നമ്പൂതിരി തന്നെ. അങ്ങേരല്ലേ വർമാജിയുടെ കഥാപാത്രങ്ങളെ വരയ്ക്കാൻ നമ്പർ വൺ. അത് നന്നായി. കനലാട്ടം വന്നതോടെ ജനശബ്ദം ആകെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. കവർ പേജിൽ തന്നെ വർമ്മയുടെ പടവും കൊടുത്തിട്ടുണ്ട്. ഓ, അത് വേണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയില്ല ഇഷ്ടാ. ആനന്ദവർമ്മയുടെ പേര് മതി ജനശബ്ദത്തിൻ്റെ റീഡർഷിപ്പ് കൂട്ടാൻ. എത്രത്തോളം അധ്യായം കൂട്ടാമോ അത്രത്തോളം നല്ലത്. റെമുനറേഷൻ കൂട്ടണമെങ്കിൽ അതിന് ഞാനും റെഡി. പിന്നെ ഇനി അടുത്ത ആഴ്ചത്തേക്ക് കൂടി മാത്രമേ സാധനം കയ്യിലുള്ളൂ. സാധാരണ നോവൽ മുഴുവൻ കൈ കിട്ടാതെ ഞാൻ പ്രസിദ്ധീകരണം തുടങ്ങാറില്ല. പിന്നെ വർമാജിയോടത് വേണ്ടല്ലോ. അടുത്ത അധ്യായങ്ങളും എഴുതി കഴിഞ്ഞോ? ആ, ഞാനും തുടങ്ങി വെച്ചു. കഥ മുഴുവൻ മനസ്സിലുണ്ടല്ലോ, അതൊന്ന് പകർത്തിയാൽ മതി. എന്നാൽ അതൊന്ന് വേഗം പകർത്തു. പകർത്തി എഴുതാൻ വേണമെങ്കിൽ ഞാൻ ഒരാളെ വിടാം. ഏ, അതൊന്നും വേണ്ട. അപ്പോൾ എന്ന് അടുത്ത അധ്യായം കിട്ടും? എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ, അത് മതി, വിളിച്ചാൽ മതി. വർമാജിക്ക് അറിയാമല്ലോ എനിക്കെല്ലാം പെട്ടെന്ന് നടക്കണം. അപ്പോൾ എഴുത്ത് നടക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഒരജ്ഞാത സുഹൃത്തിൻ്റെ ഇമെയിൽ ആശംസയിലാണ് ആദ്യമായി ഞാൻ ആ ചിത്രപേടകം കണ്ടത്. മനോഹരമായൊരു പഴയ വസ്തു. ആദ്യം എനിക്ക് അത്ര മാത്രമേ തോന്നിയുള്ളൂ. ഒരു നിയോഗം പോലെ ഇന്ന് ആ ചിത്രപേടകം എൻ്റെ സ്വന്തം. ഈ പഴയ പേടകത്തെ സ്പർശിച്ച മനോഹര കരങ്ങളെയും അഭിനന്ദിച്ച സുന്ദര നയനങ്ങളെയും സ്നേഹിച്ച ഹൃദയങ്ങളെയും പറ്റി ഞാൻ ചിന്തിക്കുന്നു. അവരെല്ലാം ഇന്നെവിടെ? ചുടുചുംബനങ്ങൾക്കായി ചുണ്ടു നീട്ടിക്കൊടുത്ത അവരെല്ലാം മണ്ണടിഞ്ഞുപോയി, മൃതിയടഞ്ഞ് വിസ്മൃതിയിലാണ്ടുപോയി. പക്ഷേ ചുംബനമോ അതനശ്വരമാണ്. സുന്ദരിയായ ഒരു കന്യകയുടെ ചുംബനം കൊതിക്കുന്ന അതരം പോലെ ഈ ചിത്രപേടകം എന്നെ ആകർഷിക്കുന്നു. ഞങ്ങൾക്കറിയില്ല. ആ പേടകത്തെ കുറിച്ച് മാത്രമല്ല, ദേ ഇവിടെ ഇരിക്കുന്ന ഈ പഴയ സാധനങ്ങളെ കുറിച്ച് ഒന്നും ഞങ്ങൾക്കറിയില്ല. എൻ്റെ ഓർമ്മ ആ പേടകം ഏതോ നാടോടി കൂട്ടം ഇവിടെ കൊണ്ടു തന്നതാ. അല്ല സാറിപ്പോ എന്തിനാ ഇതൊക്കെ തിരക്കുന്നേ? വെറുതെ ഒരു കൗതുകം. ഈ പറഞ്ഞ നാടോടികൾ ഇപ്പൊ എവിടെ ഉണ്ട്? ഞങ്ങൾ എങ്ങനെ അറിയും സാർ? നാടും വീടും ഇല്ലാതെ അലയുന്നവരല്ലേ. എവിടെ കാണുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ പേടകം നാടോടികൾക്ക് എവിടുന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അതൊന്നും ഞങ്ങൾ ചോദിക്കാറില്ല. ഇത് ബിസിനസ്സാ സാറേ. ഇവിടെ പലരും പലതും കൊണ്ടുവരും, അതിൻ്റെ ഒന്നും ചരിത്രം ഞങ്ങൾ തിരക്കാറില്ല. സാറ് വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ദേ ഒരുപാട് പഴയ ഐറ്റംസ് വന്നിട്ടുണ്ട്. വേണ്ട. ആ ശരി. വർമാജില്ലേ? ഇല്ല, പുറത്തു വരിക്കുക. വരുമ്പോ ഇതൊന്ന് കൊടുത്തേക്കണം. ഓ, അടുത്ത ലേഖത്തിന്റെ കമ്പോസിങ് ഇന്ന് തുടങ്ങുക. പുതിയ അധ്യായം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി എഴുത്തുവല്ലോ നടന്നു. അതൊന്നും എനിക്കറിഞ്ഞൂടാ സാർ. വരുമ്പോ സാറ് വന്നിരുന്നു ഞാൻ പറയാം. പോരാ, വൈകുന്നേരം വീണ്ടും വരുമെന്നുകൂടി പറയണം. പറയാം. ഓക്കെ.
ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഷാഹിനിയാണ്. ആ പറയൂ ഷാഹിന. പ്രോഗ്രാം എഡിറ്റ് ചെയ്തു സാർ. ഏത് പ്രോഗ്രാം? സാറിനെ കുറിച്ച് ഞാൻ ചെയ്ത ഡോക്യുമെന്ററി. ആ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ ജിയമിനെ കാണിച്ചു. അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞു. സാറിന്റെ കൂട്ടുകാരൻ ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എബി തോമസ് ഇന്നലെ സ്റ്റുഡിയോ ഫ്ലോറിൽ വന്നിരുന്നു. സാറിന്റെ കഥകൾ വച്ച് ഒരു സീരിയൽ പ്ലാൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ജിയം അദ്ദേഹത്തോട് പറയുന്ന കേട്ടു. ആരാ നിങ്ങളുടെ ജിയം? മിസ്റ്റർ പ്രതാപ് മേനോൻ, ബെസ്റ്റ് ഫിലിം മേക്കറിനുള്ള നാഷണൽ അവാർഡ് വിന്നറാ. ആ എനിക്കറിയാം. മേനോൻ സാർ താങ്കളെ നേരിട്ട് വിളിക്കും. ശരി സാർ. പിന്നെ ഒരു കാര്യം കൂടി. പറയൂ. ആ ഡോക്യുമെന്ററിയിൽ ഒരു ചെറിയ പാച്ച് വർക്ക് ബാക്കിയുണ്ടായിരുന്നു. ആയിക്കോട്ടെ, വൈകുന്നേരം ഞാൻ ഫ്രീ ആണ്, വന്നോളൂ. പേര് ചോദിച്ചു നിൻ കൗതുകം
ഓർത്തി എൻ പേര് ചോദിച്ചു നിൻ കൗതുകം തൊട്ടുണർത്തിയിട്ടില്ല ഞാൻ എങ്കിലും നീയറിഞ്ഞുവല്ലോ മനം വന്നു നിന്നെ ഉണർന്നു നിൽക്കുന്നതായി എങ്കിലും നീയറിഞ്ഞുവല്ലോ മനം വന്നു നിന്നെ ഉണർന്നു നിൽക്കുന്നതായി പുതിയ അധ്യായം എഴുതി കഴിഞ്ഞു സാർ. ആ പത്രം ഒരാൾ ഇനിയിപ്പോ ഇങ്ങ് എത്തും. വിളിക്കുന്നെങ്കിൽ അയാളോട് നാളെ വരാൻ പറ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആകണം സാർ. വൈകുന്നേരം ആ ടി വി കാരങ്ങി വരും. ഹലോ, ഹായ് ആനന്ദ്. എന്താ ചങ്ങാതി, കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. വെറുതെ കണ്ടിട്ട് ഇപ്പൊ എന്തിനാ? തന്നെ കുറിച്ചൊരു ഡോക്യുമെന്ററി ഒക്കെ വരാൻ പോകുന്ന കേട്ടല്ലോ. എടോ, അതിന്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ പ്രതാപ് മേനോൻ എന്റെ സുഹൃത്താ, നിന്റെ ആരാധന. പിന്നെ നിന്റെ തെരഞ്ഞെടുത്ത കഥകൾ വിഷ്വലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. എനിക്ക് താല്പര്യമില്ല. ആരെങ്കിലും വിളിച്ചാ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കൂ. ഓ, സ്നേഹിക്കുന്നതിന് മുമ്പ് നീ കാറ്റും ഞാൻ ഇലയുമായിരുന്നു. കൊടും വേനലിൽ പൊള്ളിയ കാലം നിനക്ക് കരയാനും ഒരു മഴയാകാനും കഴിഞ്ഞിരുന്നു. ഞാൻ തടാകമായിരുന്നു, എനിക്ക് മുകളിൽ നീയൊരു മഴവില്ലായിരുന്നു. മഴവില്ലോ, ഞാനോ? എന്തുമാതിരിയാണ് നീ പൊട്ടിച്ചിരിക്കുന്നത്! മണ്ണിൽ വീണ് നക്ഷത്രങ്ങൾ തുള്ളിക്കളിക്കുന്ന പോലെ തോന്നുന്നു. എവിടെ? ഞാനൊന്നും കാണുന്നില്ല. പാർവതി, നോക്കൂ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. നോക്കി. എന്തെങ്കിലും കാണുന്നുണ്ടോ? കൃഷ്ണമണി കാണുന്നുണ്ട്. നിന്റെ നക്ഷത്ര കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നിനക്ക് എന്റെ മനസ്സ് കാണാനാവില്ല. അത് അത്ര ചെറുതാ. പുഴയോരത്ത് ആകാശം നോക്കിക്കിടക്കുന്ന ഒരു മണൽത്തരിയോളം ചെറുത്. ആ മണൽത്തരിയിൽ ഞാനൊരു മഴത്തുള്ളി ആവട്ടെ. ഇപ്പോൾ പ്രിയെ, ഞാനറിയുന്നു. ചിപ്പിയിൽ മുത്തുന്ന പോലെ നീ എന്നിൽ തന്നെ ഉണ്ടായിരുന്നു. നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നിൽ ഗാനമായും സുഗന്ധമായും കരുത്തായും പ്രജ്ഞയായും പ്രകാശിച്ചിരുന്നത് നീയായിരുന്നു. സാറ, ഷാഗിനെയും കൂടെ ക്യാമറക്കാരൻ വന്നിരിക്കുന്നു. എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ.
അല്പ സ്വാതന്ത്ര്യ കൂടുതൽ തന്നിട്ടുണ്ടെന്ന് കരുതി. ക്ഷമിക്കണം സാർ, അവരോടൊന്ന് വരാൻ പറഞ്ഞിരുന്നു. അതിന് എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞേക്കൂ. നമസ്കാരം സാർ. ആ ടി വി പ്രോഗ്രാമിന്റെ ബാക്കി ഇന്ന് ഷൂട്ട് ചെയ്യാന്ന് സാറ് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കിന്ന് വേറെ ചില അത്യാവശ്യങ്ങളുണ്ട്. നിങ്ങൾ പോയിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചിട്ട് വരൂ. അയ്യോ സാർ, ആ പ്രോഗ്രാം കമ്മിങ് സൺഡേ ടെലികാസ്റ്റിന് വെച്ചിരിക്കുക. ആ പ്രൊഫൈൽ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് രണ്ട് ഷോർട്സ് മതി. പ്ലീസ് സാർ, ഞങ്ങളോട് സഹകരിക്കണം. ഇതൊരു ശല്യമായല്ലോ. നോക്കൂ കുട്ടി, ഞാൻ ആദ്യമേ പറഞ്ഞതാ എനിക്ക് ഈ പബ്ലിസിറ്റിയുടെ ഒന്നും യാതൊരു ആവശ്യമില്ലെന്ന്. എങ്കിലും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു മലയാള സാഹിത്യകാരൻ എന്ന നിലയിൽ താങ്കൾക്ക് ഒരല്പം സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുമല്ലോ. സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്? കടലോരത്ത് ഒരു കൊച്ചു വീട്, മുറ്റത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു തേന്മാവ്, അതിലൂഞ്ഞാലാടി ഉയരങ്ങളിൽ ചെന്ന് മാമ്പഴം പറിക്കാൻ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന കുറേ കുട്ടികൾ. കുറേ കുട്ടികളോ? അതെ, എനിക്ക് കുറേ കുട്ടികൾ വേണം. വാത്സല്യം തേടി തീരത്തേക്ക് പിച്ചവെച്ചണയുന്ന കുറേ കുഞ്ഞോളങ്ങൾ. ഈ കുഞ്ഞോളങ്ങൾ തന്നെയാണ് വളർന്ന് വളർന്ന് വൻ തിരകളാകുന്നതും സ്വപ്നങ്ങൾ തകർക്കുന്നതും. ശോ, ഈ കരുന്നാക്ക ദേ മുറിഞ്ഞു. ഇനി ഞാൻ പടം വരയ്ക്കില്ല. എവിടെ നോക്കട്ടെ, മുറിവുണങ്ങിയല്ലോ. ഇനി പടം വരയ്ക്കാലോ? ഇല്ല, ഞാൻ വരയ്ക്കില്ല. എന്നാ പിന്നെ ഞാൻ വരയ്ക്കാം. ഓ പിന്നെ കാണാൻ നല്ല ശേലായിരിക്കും. ഒരു വര പോലും വളയാതെ വരയ്ക്കാൻ അറിയാത്ത ആളാ. ദേ നോക്കി. എന്താ ഇത്? നിന്റെ കിനാവിലെ നമ്മുടെ നൂറ് നൂറ് കുഞ്ഞുങ്ങൾ, അല്ല കുഞ്ഞോളങ്ങൾ. Thank you.
ശരീരത്തിൽ ആവേശിച്ച എല്ലാ ബാധ ഭൂതബാധകളും അകന്നു പോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്താന സൗഭാഗ്യം ലഭിക്കണം എന്ന ദൈവത്തോട് ഭക്തിപുരസരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ താലം ഏറ്റുവാങ്ങ. നിങ്ങൾ അറിയാലും കീഴുന്നോ കൂടി നിങ്ങൾ
നോക്കൂ ആനന്ദ്, നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. പെട്ടെന്ന് ഫോൺ ഡിസ്കണക്ട് ചെയ്തപ്പോ എനിക്ക് അത്ഭുതം തോന്നി. ലീവ് ഇറ്റ്, ടെൽ മീ ആനന്ദ്, ടെൽ മീ. എന്നോട് മാത്രം പറയാവുന്ന എന്തോ ഒന്ന് നിന്റെ ഉള്ളിൽ നിന്ന് നീറുന്നുണ്ട്. എന്താണെങ്കിലും നിനക്ക് എന്നോട് പറയാം. എല്ലാം ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന കഥകളാണ്. എനിക്കറിയാം, ആ തലമുടിക്കെട്ട് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം കഥകൾ. സി, നൗ യു ആർ അബ്സല്യൂട്ട്ലി നോർമൽ. ഇനി പറ എവിടെയാ മുടിക്കെട്ട്? ആഹാ, മനോഹരമായിരിക്കുന്നു, നല്ല ചിത്രപ്പണി. ഒരു 100 കൊല്ലത്തെ പഴക്കമെങ്കിലും കാണുമല്ലേ. ആഹാ, ഇതിനകത്ത് ഇങ്ങനെ ചില സാധനങ്ങളുണ്ടോ നോക്കട്ടെ. പഴയ ഏതോ തമ്പുരാട്ടിയുടെ ആഭരണപ്പെട്ടി ആയിരിക്കും. ഇതാണോ നീ പറഞ്ഞ മുടിക്കെട്ട്?
നീ ഇതിലും തുടണ്ട, നമുക്ക് പുറത്തിനും സംസാരിക്കാം. ഇതാ നിന്റെ കുഴപ്പം, നിന്റെ സംസാരം കേട്ടാ തോന്നും നിന്റെ ഭാര്യ അതിനകത്തിരിക്കുന്നത്. എടാ എബി, ആ നീ ഒന്നും പറയണ്ട, നിന്റെ ഈ പൊസസീവ്നെസ് ഉണ്ടല്ലോ അതാ കുഴപ്പം. ആ തൊട്ടു മുന്നേ നീ അല്ലേ പറഞ്ഞത് എല്ലാം കഥയാണെന്ന്. അതെ, പക്ഷേ കഥയിലും ചില സത്യങ്ങൾ കാണാതിരിക്കുമോ? ഞാൻ ആലോചിച്ചിട്ട് നിനക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ പെട്ടി നശിപ്പിക്കണം, കൂടെ ആ മുടിക്കെട്ടും. നശിപ്പിക്കുക? അതെ, ഇനി ആ പെട്ടി നിന്റെ ബെഡ്റൂമിൽ ഇരുന്നു കൂടാ. എന്താടാ അറിയാനത്ര തിടുക്കം? ഓ, അതിനകത്തായിരുന്നല്ലോ നിന്റെ സ്വപ്നത്തിന്റെ മുടിക്കെട്ട്. നീ ആ പെട്ടി എന്ത് ചെയ്തെന്ന്? ഞാനതാ പഴയ കടയെ തിരിച്ചു കൊടുത്തു. ആനന്ദ്, ആനന്ദ്, ആനന്ദ്. വണക്കം സാർ, എന്നാ കാലല്ലേ? ഞാനിവിടുന്ന് ഒരു പെട്ടി വാങ്ങിയിരുന്നു ഇന്നലെ. ഇന്നലെ ഒരാളത്. ആമ സാർ, തിരുമ്പി കൊണ്ടുവന്നാച്ച്. മുതല്ലേ നിങ്ങൾക്ക് അത് വാങ്ങിപ്പോയാച്ച്, അതുക്കപ്പുറം തിരുമ്പി അനുപ്പിയാച്ച്. എന്നാ സാർ, എന്നാ പ്രശ്നം? അതല്ല, ഞാൻ പിന്നെ പറയാം, ആ പെട്ടി എനിക്ക് അത്യാവശ്യമായി തിരിച്ചു വേണം. അത് എപ്പടി സാർ മുടിയും? അന്ത പെട്ടി നേരത്തെ ഇങ്ങ കൊണ്ടുവന്നതുക്കപ്പുറ തിരുമ്പി സെയിലായി പോയാച്ച്. ഉങ്ങളെ മാതിരി അന്ത ആൾക്കും അന്ത പെട്ടി രൊമ്പ പിടിച്ചാച്ച്. അന്ത ചിത്രപ്പണിയെല്ലാം വൈസ് പീസ കട്ട് പണി എന്നമോ ഡെക്കറേറ്റ് പണ പോകരുത്. എനിക്ക് എനിക്ക് ആ പെട്ടി ഉടൻ കാണണം, കണ്ടേ തീരൂ. ഇതിനകത്തൊരു ചെപ്പുണ്ടായിരുന്നു, എവിടെ? എനിക്കിത് വേണം. അടേ ശിവമണി, അന്ത പെട്ടിക്കുള്ള വേറെ ഏതാണ്ട് ഇരുന്നതാ? ആ എന്നമ്മ ഒരു ഡബ്ബായിരുന്നത്, അത് വന്ന് പെരിയാശാരി എടുത്ത് അയ്യാവുടെ കടയിൽ കൊണ്ട് പോട്ടാലും. അപ്പടിയാ?
பாத்துடுங்கோ சார், இதுக்குள்ள இருக்கலாம். ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് സംശയം. ഞാൻ നശിപ്പിച്ചത് അവൻ്റെ പ്രണയത്തെയായിരുന്നു. Thank you.
കിട്ടില്ല എന്നോ മലേ നിനക്കായിത്ര കാലം പൂവിറുത്തു ഞാൻ നീട്ടിയിട്ടില്ല എന്നോ മലേ നിനക്കായിത്ര കാലവും എങ്കിലും സ്നേഹിക്കുന്നതിന് മുമ്പ് നീ കാറ്റും ഞാൻ ഇലയുമായിരുന്നു. കൊടും വേനലിൽ പൊള്ളിയ കാലം നിനക്ക് കരയാനും ഒരു മഴയാകാനും കഴിഞ്ഞിരുന്നു. ഞാൻ തടാകമായിരുന്നു, എനിക്ക് മുകളിൽ നീ ഒരു മഴവില്ലായിരുന്നു. പൂവിറുത്തു ഞാൻ നീട്ടിയിട്ടില്ല എന്നോ മലേ നിനക്കായി കാലവും പൂവിറുത്തു ഞാൻ നീട്ടിയിട്ടില്ല എന്നോ മലേ നിനക്കായിത്ര കാലവും എങ്കിലും നീ അറിഞ്ഞുവല്ലോ നൂറു ചെമ്പക പൂക്കളുള്ളിൽ പുലർന്നതായി പൂവിറുത്തു ഞാൻ നീട്ടിയിട്ടില്ല എന്നോ മലേ നിനക്കായിത്ര കാലവും എങ്കിലും കൗതുകം തൊട്ടുണർത്തിയിട്ടില്ല ഞാൻ